ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് അരി കുതിർത്ത് വയ്ക്കുക അരക്കുകയോ ഒന്നും വേണ്ട. അതേപോലെ തന്നെ നാളികേരം ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റുമായിട്ടുള്ള വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 250 ml ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നൂൽപുട്ടിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ വറുത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇനി വേണ്ടത് വെളുത്ത അവിലാണ്. അത് ഈ അരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ ഒരു അര കപ്പ് അവിൽ ഒരു 5 മിനിറ്റ് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അര കപ്പ് അവിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്ത അവിലാണെന്നുണ്ടെങ്കിലാണ് ആ വട്ടയപ്പത്തിന് ആ നല്ലൊരു വെള്ള കളറ് കിട്ടുക. പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെ ഓരോ ടേസ്റ്റിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഏലയ്ക്ക പൊടിച്ചതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് എപ്പോഴും വട്ടയപ്പത്തിൽ ചേർക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അത് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ആദ്യം ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്നൊന്ന് മിക്സായി വന്നതിന് ശേഷമാണ് നമ്മളിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇതൊന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ചെടുക്കരുത് കേട്ടോ. അതിന് ശേഷം ഞാനിതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ സാധാരണ ദോശമാവിനൊക്കെ അരയ്ക്കുന്നതിലും ഒരു പൊടിക്ക് ലൂസായിട്ടാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഞാനിവിടെ ഇളക്കി അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇളക്കി വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് 3 to 4 hours നമുക്കിത് മാറ്റി വയ്ക്കാം. മാവ് ഒന്ന് നന്നായിട്ട് പൊങ്ങി വരണം. അപ്പോൾ ഓരോ സ്ഥലത്തെയും ചൂടിനനുസരിച്ചിട്ട് ഇതിൻ്റെ സമയത്തിന് വ്യത്യാസം ഉണ്ടാവും പൊങ്ങി വരാനുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതവിടെ 4 hours ആയിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇവിടെ പൊങ്ങിക്കിട്ടി. ഇപ്പോൾ ചില സമയത്ത് നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 4 hours എന്നുള്ളത് 5 or 6 hours എടുത്തിട്ടാണ് മാവ് പൊങ്ങി വരിക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഈ വട്ടയപ്പം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, മാവ് നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ ഈ വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് എടുക്കാവൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ എപ്പോഴും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വേണ്ടത്, ഞാനിവിടെ സ്റ്റീലിൻ്റെ പാത്രം കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മാവ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് എപ്പോഴും ഒഴിക്കുമ്പോൾ നിറച്ച് ഒഴിക്കരുത്, കാരണം വട്ടയപ്പം വെന്ത് വരുന്ന സമയത്ത് ഒന്ന് പൊങ്ങി വരും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളെപ്പോഴും പാത്രത്തിൽ മാവ് നിറയ്ക്കാനായിട്ട്. അതിനുശേഷം ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. തട്ടില്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ഇനി ഈ തട്ടിന് മുകളിലായിട്ട് നമ്മൾ മാവ് നിറച്ച് ആ പാത്രം ഇറക്കി വയ്ക്കാം. എന്നിട്ടിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇതിന് മുകളിൽ വെച്ചിട്ട് 20 minutes ആവി കയറ്റി വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതവിടെ 20 minutes ആയിട്ടുണ്ട്. ഇനി ഞാൻ തുറന്ന് നോക്കാം. അപ്പോൾ വട്ടയപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ആവി കയറ്റി എടുത്തിരിക്കുന്നത്. ഇനിയാണ് ഞാനിതിന് മുകളിലായിട്ട് അണ്ടിപ്പരിപ്പും കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് വേണമെങ്കിൽ വെക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഫോട്ടോയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് മാവ് പൊങ്ങി വന്നതിന് ശേഷം വെക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ മാവ് ഒഴിച്ച ശേഷം വെച്ചിട്ട് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഈ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ അടർത്തിയെടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ പോരും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അതിനായിട്ട് ഇത് അതേപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കമത്തി കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതൊന്ന് അടർന്നു പോരും കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ തേച്ചിട്ട് മാവ് ഒഴിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അതൊന്ന് അടർന്നു പോരുന്നത്. ഇപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നാളികേരം ഒന്നും ചേർക്കാതെ തന്നെ അരി അരക്കുക കുതിർക്കുക ഒന്നും ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ
തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലത്തെ പുതിയ നല്ല റെസിപ്പീസും ഈസി റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.